ഇന്ത്യയിലും വിദേശത്തും അനവധി തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സുകളിലൂടെ നേടാം മികച്ച ജോലി മികച്ച വരുമാനം കൂടാതെ അന്താരാഷ്ട്ര ടിയുവി സ്യൂട്ട് സർട്ടിഫിക്കേഷനോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി കോഴ്സും നിങ്ങൾക്ക് മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനും അഡ്മിഷനുമായി ഉടൻ വിളിക്കൂ 9946131077 8590424038 നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഭർത്താവ് ഫോൺ വാങ്ങി വലിച്ചെറിഞ്ഞതിന് ഭാര്യ തൂങ്ങി മരിച്ചു ഭർത്താവ് മൊബൈൽ എറിഞ്ഞുടക്കുകയും ശകാരിക്കുകയും ചെയ്തതിന് പിന്നാലെ യുവതി തൂങ്ങി മരിച്ചു പിതാവിന്റെ പരാതിയിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും എതിരെ പോലീസ് കേസെടുത്തു അശമന്നൂർ മേത്തല കനാൽപാലം വിച്ചാട്ടുപറമ്പിൽ അലിയാരിന്റെ മകൾ 30 വയസ്സുള്ള സുമിമോളാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത് ഭർത്താവ് പോത്താനിക്കാട് വെട്ടിത്തറ പാലക്കുന്നേൽ ഫൈസൽ മാതാവ് ഫാത്തിമ എന്നിവരെ പ്രതിചേർത്താണ് പോത്താനിക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് 1.5 വർഷം മുമ്പ് ഫാത്തിമയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ 4 വർഷത്തോളം മകൾ വീട്ടിലായിരുന്നെന്നും ഫൈസലിന്റെ പിതാവ് മരണപ്പെട്ട ശേഷമാണ് ഭർത്തൃഗ്രഹത്തിലേക്ക് തിരിച്ചുപോരുന്നതെന്നും ഇതിനുശേഷവും മകളെ ഫൈസലും മാതാവും പലതരത്തിലും ബുദ്ധിമുട്ടിച്ചെന്നും ഇതേ തുടർന്നുള്ള വിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും സുമിയുടെ പിതാവ് അലിയാർ പറയുന്നു അലിയാറിന്റെ മൊഴിപ്രകാരമാണ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ നടപടികൾ തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 7, 4, 2 വയസ്സുള്ള കുട്ടികൾ മാത്രം വീട്ടിലുള്ളപ്പോഴായിരുന്നു കുളിക്കാനെന്നും പറഞ്ഞ് മുറിയിൽ കയറി കഥകടച്ച ശേഷം സുമിമോൾ ജീവനൊടുക്കിയത് ഏറെ നേരം കഴിഞ്ഞിട്ടും ഉമ്മ മുറിയിൽ നിന്നും പുറത്തു വരാതിരുന്നതിനെ തുടർന്ന് മൂത്ത കുട്ടി കഥകിൽ മുട്ടുകയും ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്തിരുന്നു പ്രതികരണം ഇല്ലാത്തതോടെ കുട്ടി അയൽ വീട്ടിലെത്തി വിവരം പറയുകയും അവർ ഫൈസലിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഇതുപ്രകാരം സമീപത്ത് ജോലി ചെയ്തിരുന്ന ഫൈസൽ ഉടൻ വീട്ടിലെത്തി കഥക് ചവിട്ടി തുറക്കുകയും കഴുത്തിൽ കയർ കുരുങ്ങി തൂങ്ങിയ നിലയിൽ സുമിയെ കണ്ടെത്തുകയുമായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവ ദിവസം ഉച്ചയ്ക്ക് ജോലിസ്ഥലത്തു നിന്നും ഫൈസൽ ചോറുണ്ണാൻ വീട്ടിലെത്തിയപ്പോൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും സുമിയുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി തറയിലെറിഞ്ഞ് ഉടക്കുകയും ചെയ്തിരുന്നു ഇത് സുമിയെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു തുടർന്ന് ഫോൺ നന്നാക്കി തരാമെന്നും മറ്റും പറഞ്ഞ് സുമിയെ ആശ്വസിപ്പിച്ച ശേഷമാണ് ഫൈസൽ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയത് ഇതിന് പിന്നാലെയായിരുന്നു സുമി ജീവനൊടുക്കിയത് ഭർത്തൃമാതാവുമായുള്ള അസ്വാരസ്യത്തിനു പുറമെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള അവഗണനയും ശകാരവും മകളെ മാനസികമായി തകർത്തെന്നും ഇതുമൂലമുള്ള വിഷമം താങ്ങാനാവാതെയാണ് മകൾ കടുംകൈക്ക് മുതിർന്നതെന്നുമാണ് പിതാവ് അലിയാറിന്റെ ആരോപണം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം യുവതിയുടെ നാടായ മേത്തലയിൽ കബറടക്കി മക്കൾ ഷഹബൽ ഫഹദ് സൂഫിയാൻ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബിപിയങ്ങാടി തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി